ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സി ആർക്ക് കുറച്ച് പാർട്സ് തപ്പി ഇറങ്ങിയതാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശകാര്യം ഇവിടെ ഇല്ല, സി ആർ ഇവിടെ ഇല്ല, ബാക്കി എല്ലാം മിക്ക ഒട്ടുമിക്ക ബാക്കി എല്ലാ വണ്ടിയുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ റേറ്റ് കണ്ട് ഞെട്ടിപ്പോയി. എൻഡവർ ലിമോസിൻ, ഞാനിത് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഉള്ള പോലെ പറയാമല്ലോ. ഈ ഒരു സാധനം ഞാൻ നമ്മൾ ടി വിയിലൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളൂ. ഈ ഒരു സാധനം കണ്ടെൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇത് റണ്ണിങ് കണ്ടീഷനായിരുന്ന വണ്ടിയാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ മൊത്തം വെള്ളം കയറി മൊത്തം നശിച്ചു പോയി. ഇതിൻ്റെ ഓണർ പിന്നീട് ഒരുപാട് തവണ ഇത് റെഡിയാക്കാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. പിന്നെ അവസാനം ഇത് ഉപേക്ഷിക്കുക ചെയ്ത്. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കോയമ്പത്തൂർ കൊണ്ട് പണിഞ്ഞെന്നാണ് പറഞ്ഞത്. ഏകദേശം 12-14 അടിയോളം നീളം കൂട്ടി, ചേസ് കട്ട് ചെയ്ത് നീളം കൂട്ടിയാണ് ഇറക്കിയേക്കുന്നത്. ഫ്രണ്ടും ബൈക്കും എല്ലാം സെയിം ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സ് ഒരു പറഞ്ഞത് വെച്ചിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം നമ്മളെങ്ങനെ ഒരു ലക്ഷറി റിസോർട്ടിൽ പോയി റൂം എടുക്കുന്നോ അതിനെക്കാട്ടിലും നല്ല ഫീച്ചേഴ്സായിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഒരു റൂമിൽ നമ്മൾ ലക്ഷറി ആയിട്ട് എന്തൊക്കെയുണ്ടോ ആ ഹൈടെക്കുകളെല്ലാം ഈ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു. ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞ് ഈ വണ്ടി ഇവർ പറയുന്നത് ഒരുപാട് കല്യാണോട്ടവും കാര്യങ്ങളെല്ലാം പൊക്കോണ്ടിരുന്ന വണ്ടിയാണ്, നല്ല കാശുണ്ടാക്കിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, 2018 വെള്ളപ്പൊക്കം മൊത്തത്തിൽ കൊണ്ടുപോയി, മൊത്തം വെള്ളം കയറിപ്പോയതാണ് ഇവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അലോയ്സ്, പിന്നെ ഇവിടെ എല്ലാ വണ്ടിയുടെ പാർട്സ്, സെക്കൻഡ് പാർട്സ് എല്ലാം ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ ദോ അവിടെ 2 ബെൻസ് കിടപ്പുണ്ട്, റണ്ണിങ് കണ്ടീഷനാണ്. രണ്ട് സി ക്ലാസ് ആണ് കിടക്കുന്നത്, രണ്ടും റണ്ണിങ് കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്ന വണ്ടി. ജസ്റ്റ് പൊടി പിടിച്ച് കാര്യങ്ങളെല്ലാം കിടക്കുന്നതേ ഉള്ളൂ. കഴുകി കഴിഞ്ഞാൽ വണ്ടി നീറ്റാണ്. ഇത് എങ്ങനെ കേട്ടോ? അല്ല, പാർട്സ് അല്ലേ. ഇത് എം എല്ലിൻ്റെ എല്ലാ പാർട്സിൻ്റെ അതിപ്പം മിക്ക പാർട്സും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ സി ക്ലാസ് 2 എണ്ണം ഉണ്ട്. ഇത് റേറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നവരോട് സംസാരിച്ചാൽ മതി, നമുക്ക് നല്ല റീസണബിൾ റേറ്റിൽ അവർ തരും. വണ്ടി പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയറാണ് കേട്ടോ, പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയറാണ്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് സംസാരിച്ചാൽ മതി ഇവരോട്. നിങ്ങൾ മണ്ടക്കോട്ട് നോക്കിയാൽ ഇവിടെ എല്ലാ വണ്ടിയുടെയും ഗ്രില്ല്, ലൈറ്റ്, കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. മിക്ക വണ്ടിയുടെ ഉണ്ട് ഞാനിവിടെ നോക്കിയിട്ട്. ദ ഹെഡ് ലാമ്പ്, ടെയിൽ ലാമ്പ് എല്ലാം ദാ അറ്റം തൊട്ട് ഈ അറ്റം വരെ. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ചെങ്ങന്നൂരാണ്, ചെങ്ങന്നൂർ മുളക്കഴ, ഇതാണ് നമ്മുടെ പ്രോപ്പർ പ്ലേസ് വരുന്നത്. ഇതെല്ലാ വണ്ടിയുടെയും ടെയിലാമ്പ് എല്ലാം കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ എസ്റ്റീം, സെന്ന്, ഇൻഡിക, പിന്നെ ഇതാ മിക്കതും എല്ലാ വണ്ടിയുടെയും. പിന്നെ റേഡിയേറ്റർ ഉണ്ട്, നിങ്ങൾ എന്താണെങ്കിലും ഇവരോട് കോൺടാക്ട് ചെയ്താൽ മതി, എല്ലാം കിട്ടും. അതുപോലെ സ്റ്റിയറിംഗ് കൺസോൾ എല്ലാം ഇതാ. പിന്നെ നമ്മുടെ എസ്റ്റീമിൻ്റെ സെൻറ്ററിൽ വരുന്ന ടെയിലാമ്പുണ്ട്. മിക്കതും ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ വണ്ടിയുടെയും സെക്കൻഡ് നമുക്ക് കിട്ടാത്ത പാർട്സൊക്കെ, റെയറായ പാർട്സൊക്കെ ഇവരയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ എൻജിൻ പാർട്സ്, ഇപ്പോൾ നമ്മുടെ പഴയ ഇന്നോവയുടെയൊക്കെ ആണെങ്കിലും സ്കോർപ്പിയോയുടെ ആണെങ്കിലും നമുക്കങ്ങനെ റെയറായിട്ട് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ദാ നോക്കിയാൽ മതി, ഇങ്ങനെ മിക്ക എൻജിൻ പാർട്സും ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. എന്താ ഇവിടെ മിക്ക വണ്ടികളുണ്ട് കേട്ടോ. അതോ അങ്ങോട്ട് എനിക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ ഇൻഡിക കിടപ്പുണ്ട്, അങ്ങനെ സെന്ന്, എല്ലാ ഐറ്റങ്ങളും കിടപ്പുണ്ട് കേട്ടോ. ഇത് ഇവിടെ തൊട്ട് ഇങ്ങനെ ഈ ഒരു ഏരിയ മൊത്തം ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ ഒരുപാട് വലിയ വലിയ വണ്ടികളുടെ കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, നിസാൻ്റെ ലോറി കിടപ്പുണ്ട്, മഹേന്ദ്രയുടെ കിടപ്പുണ്ട്, അതുപോലെ നമ്മുടെ ജെ സി ബി. ഇത് അങ്ങനെ അധികമൊന്നും ഇതിൻ്റെ അകത്തൊന്നും ഊരിയിട്ടില്ല. ജെ സി ബി മിക്കത് അതേപോലെ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എന്ത് സ്പെയർ പാർട്സ് വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. എൻജിൻ പാർട്സ് ആണെങ്കിലും എനിക്കൊന്ന് ടയറൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ടയറിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നില്ലയോ. അപ്പോൾ നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. കാറുകൾ മാത്രമല്ല, വലിയ വലിയ വണ്ടികളുണ്ട്. പിന്നെ ഇതാ ടയർ, സെക്കൻഡ് ടയറുണ്ട്, അലോയുണ്ട്. മിക്ക നമുക്ക് എന്താണോ, നമുക്ക് നമ്മളിപ്പം പഴയ വണ്ടികളാണെങ്കിലും എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സാധനങ്ങളും. അതുപോലെ ബമ്പറുണ്ട്, എല്ലാ വണ്ടിയുടെ ബമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, വിളിച്ചാൽ മതി ഇവരെ. അങ്ങോട്ടൊക്കെ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. ഇതാ ഇത് ടാറ്റയുടെ വെഞ്ചർ. ഇത്
ഐറ്റങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൻ്റെ പാർട്സും അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ടവേര കിടപ്പുണ്ട്, ഇതാ ഒരു ഐക്കൺ കിടപ്പുണ്ട്, സ്കോർപ്പിയോ കിടപ്പുണ്ട്, ആക്സെൻ്റ് കിടപ്പുണ്ട്. അങ്ങനെ മിക്ക ഒട്ടുമിക്ക വണ്ടികൾ ഇവിടെയുണ്ട്. ഇതിന് അപ്പുറമാണ് മെയിൻ കൂടുതൽ വണ്ടി കിടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എല്ലാം വണ്ടിയുടെ ഡോറ് കാര്യങ്ങൾ, ബോണറ്റ്, ഡോറ്, ഗ്രില്ല്, എല്ലാ ഐറ്റങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് സാധനം വേണമെങ്കിലും നേരെ ഇങ്ങോട്ട് പോര്. അതുപോലെ ഇതാ ഇവിടെയും കിടപ്പുണ്ട്. അതുപോലെ പിന്നെ ഗ്ലാസ്, സൈഡ് ഗ്ലാസ് ആണെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് ആണെങ്കിലും ഓരോന്നും ഓരോ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഇവിടെ കാറിൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മൾ ബൈക്കിൻ്റെ ആക്സസറീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ദാ ബുള്ളറ്റ്, പഴയ ബുള്ളറ്റ്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. പൾസർ, ബുള്ളറ്റ്, ആക്റ്റീവ, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ദാ ഹെഡ്ലാമ്പ്, ടെയിൽ ലാമ്പ്, എൻജിൻ പാർട്സ് സഹിത എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. ദ പഴയ വെസ്പ, CD100, ബൈക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ദോ ഹെഡ് ലാമ്പ് നോക്ക്, പെട്രോൾ ടാങ്ക്, എല്ലാം എല്ലാ ഐറ്റങ്ങളും ഒരേപോലെ കിടപ്പുണ്ട്. മുണ്ടക്കോട്ട് നോക്കിയാൽ സ്റ്റിയറിംഗ് കൺസോൾ എല്ലാം. അപ്പോൾ നിങ്ങൾ ഏത് വണ്ടിയുടെ പഴയ വണ്ടി ഏതെടുത്തിട്ട് നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത പാർട്സോ എന്താണെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.